നമസ്കാരം. ഡോക്ടർ സി എൻ പരമേശ്വരൻ്റെ ഹൈന്ദവം എന്ന പുസ്തകം ഹിന്ദുത്വത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. തൻ്റെ ചരിത്ര പാഠങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. സാഹിത്യജാലകത്തിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഡോക്ടറുടെ ഹൈന്ദവം എന്ന പുസ്തകമാണെന്ന് സാഹിത്യജാലകം പരിചയപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഹിന്ദുമതത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര അന്വേഷണമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകം, ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ രചനയിലെത്തുന്നത്? ചരിത്രത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത് അധികകാലമായിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള പുസ്തകങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഈ വേദം, ഞാനൊരു വേദ വിദ്യാർത്ഥിയായിരുന്നു പണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സാമുദായികമായിട്ടുള്ള വേദം പഠിക്കുന്നത് ഓത്ത് ചൊല്ല എന്നുള്ള ഒരു 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 സമ്പ്രദായം ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടിയാണ് ഞാൻ പോയത്, മുന്നോട്ട് പോയത്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിൽക്കാലത്ത് ഈ ആദ്യമായിട്ട് ഞാൻ വെച്ചാൽ ഒരു 10-25 കൊല്ലം മുമ്പേ വള്ളത്തോളിൻ്റെ ഋഗ്വേദ പര്യടനം, അല്ല ഋഗ്വേദ, അതെ ഋഗ്വേദ തർജ്ജിമ എന്നുള്ള പുസ്തകം ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ഋഗ്വേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം സായണൻ്റെ ഋഗ്വേദ തർജ്ജിമ, ആ പുസ്തകങ്ങൾ ഞാൻ കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എനിക്ക് ഋഗ്വേദം വേദങ്ങളുമായിട്ട് വളരെയധികം താല്പര്യം ജനിച്ചു. എന്നിട്ടാണ് ഞാൻ ആദ്യം ഋഗ്വേദ പര്യടനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് 5-8 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പിന്നെ ഹിന്ദുമതത്തിലേക്ക് പ്രവേശിച്ചതും. പിന്നെ തോന്നിയത് ഹിന്ദുമതത്തിൻ്റെ ഒരു ചരിത്രം എഴുതണം എന്നുള്ളൊരു തോന്നലുണ്ടായി. മലയാളത്തിലെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തിൻ്റെ ഒരു ചരിത്രമില്ല. അതുമാത്രമല്ല, നമ്മൾ ഊതിവീർപ്പിക്കപ്പെട്ടതോ കപടമാക്കപ്പെട്ടതോ ആയ ഒരു ചരിത്ര പുസ്തകങ്ങളാണ്, ചരിത്രമാണ് നമുക്ക് കിട്ടുന്നതെന്നും തോന്നുന്നു അല്ലേ? മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ധാരാളം, ഇംഗ്ലീഷിൽ മാത്രമല്ല ജർമ്മനിയിലും ഒക്കെ ധാരാളം നല്ല മറ്റ് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റ് ഭാഷകളിലും അതുപോലെ തന്നെ മലയാളത്തിലും ഒട്ടും തന്നെ നിഷ്പക്ഷം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ചരിത്ര പുസ്തകങ്ങളില്ല. ചരിത്രത്തിൽ നിഷ്പക്ഷത എന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എങ്കിലും കുറേ കൂടി അതിനോട് അടുപ്പിച്ച് ഉണ്ടാകാവുന്ന വസ്തുതാപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല. അതിലേക്കുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകം. ഇപ്പൊ താങ്കൾ വൈദ്യശാസ്ത്ര രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ചരിത്രത്തിലേക്ക് താങ്കളുടെ ഒരു എന്താണ്, ഒരു പഠനം കൊണ്ടോ അല്ലെങ്കിൽ വേദങ്ങൾ പഠിച്ചതിന്റെ ഒരു പിൻബലം കൊണ്ടോ അങ്ങോട്ട് വന്നതാണ്. അതേ സമയം തന്നെ താങ്കൾ ശാസ്ത്ര പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചരിത്ര പുസ്തകം എഴുതുമ്പോഴും ശാസ്ത്ര പുസ്തകം എഴുതുമ്പോഴും ഭാഷ രണ്ടു തരത്തിൽ തന്നെയായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടി വരിക. എങ്ങനെയായിരിക്കും താങ്കൾ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും? അതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം. പക്ഷേ എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ടും ബയോളജിക്കലാണ്, പ്രധാനമായിട്ടും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. ഇപ്പോൾ മനുഷ്യ ശരീരം, മസ്തിഷ്കവും മനസ്സും, അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ 5-8 പുസ്തകങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ശൈലി ഒന്നാണ്. ശൈലി എല്ലാവരും അത് വായിക്കുമ്പോൾ പറയുന്നത് ഇതെങ്ങനെയാണ് അതെല്ലാം എല്ലാത്തിലും ഒരേ ശൈലി വരുന്നത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ശൈലിയാണ് എന്നിട്ടുള്ളത്. അതെങ്ങനെയോ അങ്ങനെ വന്നു പോയതാണ്. എനിക്ക് കിട്ടിയ ഒരു എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ രീതിയിൽ ഞാൻ അങ്ങനെ എഴുതി പോയത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്, ആ ശൈലി തന്നെയാണ് സ്വാഭാവികമായിട്ട് ഈ ഋഗ്വേദ പര്യടനത്തിലും അതുപോലെ ഹൈന്ദവത്തിലും ഒക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ചോദിക്കുമ്പോൾ ഈ ഹിന്ദു എന്ന പേര് മുതൽ ഇങ്ങോട്ടെല്ലാം നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുസ്തകത്തിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിക്കുമല്ല വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു എന്ന പേര് നമ്മളിന്ന് കാണുന്ന ഇന്ത്യയുടേതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇറാൻകാർ പിന്നെ നിർമ്മിച്ച ഒരു പേരാണ്. അതിനും കാരണം എന്താണെന്ന് വെച്ചാൽ സിന്ധുനദി എന്നുള്ളത് ഇന്ന് കാണുന്ന ദക്ഷിണേഷ്യയുടെ ഒരു പരിധിയായിട്ട് പണ്ട് കണ്ടിരുന്നു. അപ്പോൾ സിന്ധുനദിക്ക് പടിഞ്ഞാറ്, സിന്ധുനദിക്ക് കിഴക്ക് ഇങ്ങനൊരു അതിർത്തി പണ്ടേ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാൻകാർ വന്നിട്ട്
ഇറാനും നമ്മളുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം ഇറാനുകാർ ആര്യന്മാരെ തന്നെയാണ്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ആര്യന്മാരെ തന്നെയാണ്. ആര്യന്മാരുടെ പൂർവികരുടെ ഒരു ഭാഗം ഇറാനിലേക്ക് പോയി, മറ്റൊരു ഭാഗം ദക്ഷിണേഷ്യയിലേക്ക് വന്നു, അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇറാൻകാരാണ് ആദ്യമായിട്ട് ഹിന്ദു എന്നുള്ള പേര് ഉച്ചരിച്ചത്. അവർക്ക് സ എന്നുള്ള അക്ഷരമില്ല, അതിന് പകരം ഹ ആണ്. സിന്ധു എന്ന് പകരം അവർ ഹിന്ദു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സിന്ധു നദിക്ക് കിഴക്ക് കിടക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു പ്രത്യേക വർഗമായിട്ട് പറഞ്ഞ് അവർ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹിന്ദു എന്നുള്ള പദം ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം അതിൽ നിന്ന് ഹിന്ദുയിസം വന്നു, ഹിന്ദുമതം വന്നു. അതാണ് അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം. നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആർഷ സംസ്കാരം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു ധാരണ നമുക്കുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആർഷ സംസ്കാരം ഹിന്ദുമതത്തിൻ്റെതാണ് എന്നാ? അതെ, അത് ശരിയാണ്. കാരണം ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഋഷിമാരുടെ സംസ്കാരം, അതിൽ നിന്നാണ് ആർഷം എന്നുള്ള പേര് വന്നത്. ഋഷിമാർ തന്നെയാണല്ലോ ഇപ്പോൾ തുടക്കത്തിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ കുറേ ആൾക്കാരെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആരംഭം വേദങ്ങളിൽ നിന്നാണ്. ആ വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഋഷിമാരാണ്. ഇപ്പോൾ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അങ്ങനെയുള്ള കുറേ ഒരുപാട് ഋഷിമാരാണ്. അതിനുശേഷവും ഋഷിമാരുണ്ട്. ഇപ്പോൾ വ്യാസനൊക്കെ വലിയ ഋഷിയാണ്. വ്യാസൻ പിന്നെ വ്യാസൻ മഹാഭാരതം അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങ് അവരുടേതായിട്ടുള്ള ഒരു വലിയ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ആ പരമ്പരകളാണ്, ആ പരമ്പരയുടെ പിന്നെ സമീപനം, അവരുടെ ദർശനം, അവരുടെ ജീവിത രീതി, ഇതിനൊക്കെയാണ് നമ്മളൊരു സംസ്കാരം എന്ന് പറയുന്നത്, ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ആർഷ സംസ്കാരം തന്നെയാണ്. ഒരു ഭാഗം തീർച്ചയായിട്ടും സംസ്കാരം തന്നെയാണ്. പക്ഷേ മറ്റൊരു ഭാഗമുണ്ട്, ദ്രാവിഡ സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അതും ഒരു പക്ഷേ ഈ ആർഷ സംസ്കാരത്തേക്കാൾ കൂടുതൽ ബലവത്തമായിരുന്നു ദ്രാവിഡ സംസ്കാരം. കാരണം ഈ ദ്രാവിഡ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ ആര്യന്മാർ വരണതിനൊക്കെ മുമ്പേ ഉള്ളതാണ്. സിന്ധു സൈന്ധവ സംസ്കാരം എന്ന് പറയും. സിന്ധു നദീ തടത്തിലുണ്ടായിട്ടുള്ള ആ സംസ്കാരം, അത് ഈ ആര്യന്മാരുടെ സംസ്കാരത്തെക്കാളൊക്കെ മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. 6,000-7,000 കൊല്ലങ്ങൾ മുതൽക്ക് തുടങ്ങിയിട്ടുള്ളതാണ് ആ സംസ്കാരം. അപ്പോൾ ഈ രണ്ട് പ്രവാഹങ്ങൾ, ഒന്ന് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പ്രവാഹം, മറ്റൊന്ന് ആര്യ സംസ്കാരത്തിൻ്റെ പ്രവാഹം, ഇത് രണ്ടും കൂടി യോജിച്ചു ചേർന്നിട്ടൊരു മഹാനദിയായി തീർന്നതാണ് ഈ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത്. അതിനെ പിന്നീട് വന്ന ആൾക്കാരുടെ സൗകര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആർഷ മാത്രമാക്കി മാറ്റിയതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഹിന്ദു മതത്തിൽ മതം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ വരേണ്യ വർഗം സസ്യഫുക്കുകളായിരുന്നു, അതുപോലെയുള്ള ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന ചില വീക്ഷണങ്ങൾ താങ്കൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വായനക്കാർക്ക് അതറിയാൻ കൗതുകമുണ്ടായിരിക്കും. എന്തായിരുന്നു അക്കാലത്തെ ഭക്ഷണം? അന്ന് സസ്യഭോജനം അങ്ങനെ ഒരു സമീപനം തന്നെ ഉണ്ടായിരുന്നില്ല. അറിയുമായിരുന്നു പോലുമില്ല, അത് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയുമായിരുന്നില്ല. ഇപ്പോൾ ആരും വിശ്വസിക്കില്ല. കാരണം ഹൈന്ദവം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ സസ്യഭോജനത്തിൻ്റെ സംസ്കാരം എന്നായിട്ട് ആൾക്കാർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലർത്ഥമൊന്നുമില്ല. ഞാൻ സസ്യഭോജനത്തിനെതിരല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് ഇഷ്ടം പോലും. പക്ഷേ എൻ്റെ ഇഷ്ടം, എൻ്റെ ഇന്നത്തെ ഇഷ്ടം ഒരു 1,000-2,000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രീതിയിൽ ആവണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ശരിയല്ല, വാസ്തവ വിരുദ്ധവുമാണ് തന്നെ. കാരണം എവിടെ ഏത് രീതിയിൽ സംസാരിച്ചാലും, അല്ല പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും ശരി, അവിടെയൊക്കെ തന്നെ കാണാം മാംസ ഭോജനം വളരെ വ്യാപകമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ വസിഷ്ഠനും പിന്നെ അവരെല്ലാം തരും മാംസം ധരിച്ചിട്ടുള്ള ഭക്ഷിച്ചു കൊണ്ടിരുന്നവരാണ്. വിശ്വാമിത്രൻ ശരിക്കും പറഞ്ഞാൽ വിശ്വാമിത്രൻ പിന്നെ വിശപ്പ് കൊണ്ട് വലഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു മറ്റേ എന്താണ് ചാളക്കുടിയിൽ ചണ്ഡാലൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കട്ടു തിന്നു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അത് മഹാഭാരതത്തിലൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കാൻ മനസ്സിലാകുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമാണുള്ളത്. അതുപോലെ രാമനും സീതയും കൂടിയിട്ട് പിന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമോ പഞ്ചവടി, അതിന് മുമ്പ് എത്തുമ്പോൾ തന്നെ ഏതൊക്കെ ഭക്ഷണം, ഏതൊക്കെ മാംസങ്ങളെ, ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിച്ചു, ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കാം, ഏതൊക്കെ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാം അരുത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുസ്മൃതി ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ആധുനിക യുഗത്തിലുണ്ടായിട്ടുള്ള മനുസ്മൃതി പോലും, ശ്രാദ്ധത്തിന് ഒരു ബ്രാഹ്മണനെ ക്ഷണിക്കുമ്പോൾ അയാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള മാംസം വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ആ മാംസം നിഷേധിക്കുകയാണെങ്കിൽ അയാൾക്ക് പാപം വരും എന്നാണ് പറഞ്ഞിട്ടേ.
മാംസഭക്ഷണം നിഷേധിച്ചാൽ വളരെ വളരെ വ്യാപകമായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ അന്നത്തെ കാലത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കർമ്മമായിരുന്നല്ലോ യാഗം. ആ യാഗത്തിൽ എന്താ സംഭവിക്കണേ? യാഗത്തിൽ മുഴുവനും പലതരത്തിലുള്ള പിന്നെ മൃഗങ്ങളെയാണ് നമ്മൾ കൊന്നിരുന്നത്. ആ പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. അഹിംസയാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ അത് ബാഹ്യമായ അർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യാതൊരു സംശയവുമില്ല, യാതൊരു അഹിംസയല്ല. അഹിംസ ഈയിടെ അഹിംസ നല്ലൊരു കാര്യമാണ്, ശരിയാ. പക്ഷേ ഈ ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പ് വരെ തന്നെ അഹിംസയെ പറ്റി വലിയ പിഴിപാടൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനെ പറ്റി പറയുമായിരുന്നു ഒന്നുമില്ല. അത് യാഗത്തിലെ വലിയ വലിയ കൊടിയ അഹിംസ നടന്നുകൊണ്ടിരുന്നു. അതിനെതിരായിട്ട് ബുദ്ധൻ തൻ്റെ വാക്കുകൾ ഹിംസ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉയർത്തിയപ്പോഴാണ് അഹിംസ എന്നുള്ളൊരു ഒരു തത്വം തന്നെ ആവിർഭവിക്കപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ അത് നിലനിന്നില്ല എന്നുള്ളത് വളരെ സംശയമാണ്. അല്ല, ഒട്ടും സംശയമില്ല ആ കാര്യത്തിൽ. നടത്തും അഹിംസ എന്നുള്ളത് ഹിന്ദുമതത്തിൻ്റെ, അല്ലെങ്കിൽ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോഴും അത് തർക്കത്തിലാണ്. കാര്യം പറഞ്ഞാൽ ഹിന്ദുമതം അങ്ങനെയൊന്നുമില്ല. അത് ശരി, പല മതങ്ങളുടെ ഒരു കൂട്ട്, അതാണ് ഹിന്ദുമതം എന്നുള്ളത്. അപ്പം അതിൽ ഹിംസ തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുമതം തന്നെ ഒരു കാലത്തിൻ്റെ കണ്ണാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയില്ലേ. പിന്നെ ആ കാലം പിന്നെ എന്താണ്, ഈ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല്, ആ ഒരു തത്വത്തിലാണ്, ആ കാലഘട്ടത്തിലാണ് ഹിന്ദുമതം ഉയർന്നു വരുന്നത്, പരിണമിച്ച് വരുന്നത്. അപ്പോൾ ഹിംസ കൂടാതെ അന്ന് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വർഗമായിട്ടാണ് സ്ത്രീകളെ കണക്കാക്കുന്നത്. ഒരുപക്ഷെ താങ്കളുടെ പുസ്തകം അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല നമ്മളെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. എങ്ങനെയാണ് താങ്കൾ അതിനെ വിശകലനം ചെയ്യുന്നത്? സ്ത്രീകൾ എന്നും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നായിരുന്നു. എല്ലാ മതങ്ങളും സ്ത്രീകളോട് പിന്നെ നീതി കാണിച്ചിട്ടില്ല, ധർമ്മം കാണിച്ചിട്ടില്ല. ആ രീതിയിൽ ഹിന്ദുമതവും വ്യത്യസ്തമല്ല. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഹൈന്ദവം എന്നൊക്കെ പറയാവുന്ന ആ സംസ്കാരത്തിൻ്റെ ആദിമഘട്ടത്തിലായിരുന്നു ഹിന്ദുക്കൾക്ക് സ്ത്രീകൾക്ക് താരതമ്യേന മെച്ചമായിട്ടുള്ള ഒരു ജീവിതമുണ്ടായിരുന്നു. അതിൽ നിന്ന് ശേഷം നിരന്തരമായിട്ടുള്ള അധോഗതി തന്നെയായിരുന്നു സ്ത്രീകൾക്ക്. പിന്നെ നമുക്കറിയാം അതെങ്ങനെ സതി എന്നുള്ള ദുരാചാരത്തിൽ. മൈത്രേയി തുടങ്ങിയ മഹർഷി ഋഷിമാരുടെ പത്നിമാര് ഗാർഗി മൈത്രിയൊക്കെ വേദപഠനത്തിൽ പങ്കെടുത്തിരുന്നതായിട്ടും അവർ പഠിച്ചിരുന്നതായിട്ടും അവർ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം. അന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് ഉപനയനം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേദം ചൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നു, വേദം ചൊല്ലിയിരുന്നതായിട്ടും വന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ സംസ്കൃതത്തിൽ പഠിക്കാനും പിന്നെ പിന്നെ എന്താണ് ഉപനിഷത്തിൽ യാജ്ഞവൽക്കനൊക്കെ പറയും, യാജ്ഞവൽക്കൻ്റെ ഭാര്യമാർ അവരുമായിട്ടുള്ള തുറന്ന സംവാദം, ചർച്ച, ഇതൊക്കെ നമ്മൾ ഉപനിഷത്തുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കന്ന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഒരു 14-16 വയസ്സ് വരെയൊക്കെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. അതിനുശേഷമേ വിവാഹം പിന്നെ വിവാഹത്തെ പറ്റിയിട്ടുള്ള ആലോചനയും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പിന്നെ ഉപനയനം നിഷേധിക്കപ്പെട്ടതിന് ശേഷം അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യം അവർക്കില്ലാതെ കഴിഞ്ഞു. പിന്നീട് ഒരു കാലഘട്ടത്തിൽ വന്ന് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം തന്നെയാണ് ഉപനയനം എന്നുള്ള ഇതിലേക്ക് എത്തി. അപ്പോൾ മറ്റു വിദ്യാഭ്യാസം വേണ്ട, അവർക്ക് പിന്നെ പ്രായമായ അല്ലെങ്കിൽ പ്രായമാവുന്നതിന് മുമ്പേ പിന്നെ ഋതുമതിയാവുന്നതിന് മുമ്പ് തന്നെ ഒരു വിവാഹം കഴിച്ചു കേൾക്കണം എന്നുള്ള ഒരു പഠനത്തിലെത്തി. അങ്ങനെയാണ് അവരുടെ സ്ഥിതി, അവരുടെ പദവി നിരന്തരമായിട്ട് അധോഗതിയിലേക്ക് പോയത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ പുസ്തകത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താങ്കൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്? പുസ്തകം എഴുതുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്താണ്, ഒരു ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണ് ചെയ്യാൻ പറ്റുക?
ഒരുപക്ഷെ ഒരുപക്ഷെ നിങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള അഭിമുഖങ്ങളൊക്കെ അതിന് വളരെ സഹായകമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് പ്രഭാഷണങ്ങളിലൂടെ ചർച്ചകളിലൂടെ ഒക്കെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നമ്മുടെ സങ്കുചിതമായ ചില കാഴ്ചപ്പാടുകളെ അപ്പാടെ മാറ്റിമറിക്കാൻ ഇത് സഹായകമായിരിക്കുകയും ചെയ്യുന്നു. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ താങ്കൾക്കിത് തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലേ ഒരു പരിധി വരെ? വിഷമമാണ്, അത് വിഷമമായിരിക്കും. കാരണം പ്രഭാഷണങ്ങൾക്കൊരു വേദിയൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇതുപോലെ, പ്രത്യേകിച്ച് ഇതേ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമതായിട്ട് ഈ പുസ്തകം വായിക്കണം, വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ വില അറിയണം, എന്നിട്ട് ആ അതിൻ്റെ മൂല്യത്തെ നമ്മൾ വ്യാപിപ്പിക്കണം എന്നുള്ള ചില അങ്ങനെ അതിലേക്കുള്ള വളരെ ചെറിയ ചില സ്റ്റെപ്പുകൾ തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് തൃശ്ശൂർ വെച്ചിട്ട് അവിടുത്തെ കോസ്റ്റ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചർച്ച നടന്നു. അതിൽ ഞാൻ വിചാരിച്ചതിൽ കൂടുതലൊക്കെ അത് ആൾക്കാർ വരുന്നു, 10-50 ആൾക്കാർ പങ്കെടുത്തിരുന്നു. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. അതിലിപ്പോൾ പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ വരെയുണ്ടായി. ഒരു വളരെ ഞാനൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ പ്രൊഫസറുമൊക്കെ ആയിരുന്നു അദ്ദേഹം. പറഞ്ഞു ഇത് ഒരു ഹിന്ദുത്വക്കാരനാൽ ഹിന്ദുത്വക്കാർക്ക് വേണ്ടി ഹിന്ദുത്വ അജണ്ടയോട് കൂടിയിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിനെ പറ്റി നമുക്ക് വളരെ വളരെ പിന്നെ നമുക്ക് വർഗീയമാണ്, അത് വർഗീയത്വത്തിൻ്റെ വിഷമാണ് എന്നൊക്കെ പറയണ്ടായി. എന്താ കഥ? ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഹൈന്ദവം എന്നുള്ള പേര് കേട്ടിട്ട് അവരൊരു അനുമാനത്തിലെത്തി ഇത് ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയാണ് ഹിന്ദുത്വക്കാർക്കാണെന്നുള്ളത്. വായിക്കുക അവിടെയും ഇവിടെയും കുറച്ച് വായിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട്. അതിനെ പക്ഷേ എങ്ങനെയാണ് എങ്ങനെ തിരുത്താൻ സാധിക്കും എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. വായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ വായിച്ചവരൊക്കെ അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാരെ വായിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് എണ്ണമേ വിൽക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഈ പുസ്തകത്തിൻ്റെ പേരിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൈന്ദവം എന്ന് കേൾക്കുമ്പോൾ അതൊരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ആരും ചൂണ്ടിക്കാണിച്ചില്ല. ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ മാറ്റാമായിരുന്നു. ഉദാഹരണത്തിന് പിന്നെ MR രാഘവ് വാര്യർ അതിൻ്റെ അവതാരിക എഴുതിയ ആളാണ്. ഗോവിന്ദപിള്ള അവരാരും തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാമെന്ന് സൂചിപ്പിക്കുകയുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാമെന്ന് ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതങ്ങനെ അപ്പോൾ താങ്കൾ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സാഹിത്യത്തിൽ നിന്ന് വിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മൂല്യബോധം എത്രത്തോളമുണ്ട്? അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് താനും. മൂല്യബോധം എത്രത്തോളമുണ്ട് ഈ സേവന രംഗത്ത്? സേവന രംഗത്ത് എന്ന് വെച്ചാൽ ഈ ആതുര സേവന രംഗത്ത് മൂല്യബോധം വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ പുസ്തകം ആ രംഗത്തെ പറ്റിയൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആതുര രംഗത്ത് നിന്ന് പിന്മാറി, ഞാൻ ആസ്പത്രിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ ചികിത്സയിലൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ആ രംഗത്തെ പറ്റിയൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത് ചികിത്സയുടെ ലോകം എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് അത് ഒന്നോ രണ്ടോ കൊല്ലം കണ്ട് പുറത്തിറക്കാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതിൽ എൻ്റെ അനുഭവങ്ങളും ഇന്ന് പിന്നെ ലോകമെമ്പാടും, ഇന്ത്യയിൽ മാത്രമൊന്നല്ല ലോകത്തിൽ, അമേരിക്കയിലൊക്കെ വളരെ വളരെ രൂക്ഷമാണ് ഈ സംഗതി. പിന്നെ അത് നമ്മൾ വിചാരിക്കും അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്പിലുമൊക്കെ ആതുര രംഗം വളരെ മനോഹരമാണ്, സ്വർഗമാണെന്നൊക്കെയതല്ലേ. അത് ആ രംഗത്തിലേക്ക് ചുഴിഞ്ഞു പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതൊന്നുമല്ല, ഇതിൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല എവിടെയും അവിടെയും തമ്മിൽ. പക്ഷേ നിർഭാഗ്യവശാൽ മൂല്യബോധം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ജീവൻ മഷായ് പോലുള്ള ആരോഗ്യനികേതനത്തിലെ ഡോക്ടർമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ പോലെ ആവണമെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. എങ്കിലും ഡോക്ടർ വാരിയറുണ്ട് നമ്മുടെ മുന്നിൽ, പൈസാറുണ്ട് ഉണ്ടായിരുന്നു. അവരൊക്കെ കൊണ്ടുവന്ന ഒരു തലത്തിലെങ്കിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷേ വാസ്തവം അതല്ല, വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ വാണിജ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാണിജ്യവൽക്കരണം ഈ ആയുർ രംഗത്തെ മാത്രമല്ല, എല്ലാ രംഗങ്ങളെയും, വിദ്യാഭ്യാസ രംഗം, എല്ലാ രംഗങ്ങളിലും നീരാളിപ്പിടുത്തം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ കാര്യത്തിലും. പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ജീവനുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത് ആതുര രംഗത്തിൽ. അവിടുത്തെ ഈ പതനം വളരെ ജീവനെ തന്നെ കെടുത്തിക്കളയും, മൊത്തം മനുഷ്യ ജീവനെ തന്നെ.
വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന്. അടുത്ത പുസ്തകത്തിനായി തീർച്ചയായും പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കും. സാഹിത്യജാലകം വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.